മലയാളത്തിൽ ഇന്ന് വരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത കഥാതന്തുവാണ് നേർച്ചപ്പെട്ടിയുടെ. ഒരു കന്യാസ്ത്രീയുടെ പ്രണയം എന്ന ടാഗ്ലൈനോടെ പുറത്തിറങ്ങുന്ന നേർച്ചപ്പെട്ടി എന്ന സിനിമയ്ക്കെതിരെ സന്യാസ സമൂഹം രംഗത്തെത്തി കഴിഞ്ഞു. പിതാവിനും പുത്രനും എന്ന സിനിമ നിരോധിച്ചതുപോലെ തന്നെ ഇതും നിരോധിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ബാബു ജോൺ പൊക്കവയൽ സംവിധാനം ചെയ്യുന്ന ചിത്രമായ നേർച്ചപ്പെട്ടിക്കെതിരെ അടുത്തിടെ സാമൂഹിക വിരുദ്ധരുടെ അക്രമം ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ കീറുകയും ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ബാബു ജോൺ പൊക്കവയൽ സംവിധാനം ചെയ്ത ചിത്രം പറയുന്ന കഥയാണ് ഇപ്പോൾ കേരളമാകെ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് സിനിമാ മേഖലയ്ക്ക് തന്നെ ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ജോമോനും ജസ്റ്റിനെയും കളിക്കൂട്ടുകാരായിരുന്നു. കുറച്ചു മുതിർന്നപ്പോൾ സൗഹൃദം പ്രണയമായി മാറി. പക്ഷേ സാഹചര്യവശാൽ ജസ്റ്റിനേക്ക് കന്യാസ്ത്രീയാകേണ്ടി വരുന്നു. അപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രണയം മരിച്ചിരുന്നില്ല. കന്യാസ്ത്രീയായ ജസ്റ്റിനയോട് ജോമോൻ ഉണ്ടായിരുന്ന പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ബാബു ജോൺ പൊക്കവയലിന്റെ നേർച്ചപ്പെട്ടി. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കക്കുകളി നാടകത്തിന് പിന്നാലെ മറ്റൊരു വിവാദവുമായി നേർച്ചപ്പെട്ടി എന്ന സിനിമയിൽ മാറിയിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ പേര് കേട്ടിട്ടാണോ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന സംശയവുമുണ്ട് എന്ന് സംവിധായകൻ പറയുന്നു. കണ്ണൂരും പരിസര പ്രദേശങ്ങളുമായി പൂർത്തിയാക്കിയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി വരുന്നത് തമിഴ് മലയാളം സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നൈന നിഹാറാണ്. പരസ്യ ചിത്രങ്ങളിലൂടെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പ്രശസ്തനായ അതുൽ സുരേഷാണ് നായകൻ. സ്കൈഗേറ്റ് ഫിലിംസ് ഉജ്ജയിനി പ്രൊഡക്ഷൻസുമായി ചേർന്ന് നിർമ്മിക്കുന്ന നേർച്ചപ്പെട്ടി ഓഗസ്റ്റ് ആദ്യവാരം പ്രദർശനത്തിലെത്തും. ക്രൈസ്തവ സഭയിലെ ചില പ്രത്യേക വിഷയങ്ങളിലേക്ക് വിരൽച്ചൂണ്ടുന്ന നേർച്ചപ്പെട്ടി എന്ന സിനിമയുടെ കഥയും ബാബു ജോണിന്റെ തന്നെയാണ്. ഈ സിനിമ നിന്നു പോയതാണ്. അവിടുന്ന് എനിക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് എന്റെ കൂടെ വന്ന ഉദയേട്ടൻ, ആ മനുഷ്യനോട് എന്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് നന്ദി പറയേണ്ടി വരും. ഒത്തിരി സന്തോഷം. എല്ലാവരും ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഞാൻ പറയുന്നത്.